ആറന്മുള ഉത്രട്ടാതി ജലമേള ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് പമ്പയാറ്റിൽ ജലമേളയ്ക്ക് തുടക്കമിടും. ആദ്യം എ ബാച്ചിലെ വള്ളങ്ങളുടെ മത്സരം വള്ളംകളിയും അതിനുശേഷം ബി ബാച്ച് വള്ളങ്ങളുടെ മത്സരവുമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. വള്ളംകളിക്ക് മുൻപ് ജലഘോഷയാത്രയും ഉണ്ടാകും. ജലമേളയോടനുബന്ധിച്ച് പത്തനംതിട്ട ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൻ നായർ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കണ്ണൻ, ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി വരികയാണ്, ഇപ്പം എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? ഈ ജലഘോഷയാത്ര എപ്പോഴായിരിക്കും? ജലഘോഷയാത്ര കൃത്യം 1 മണിക്ക് ആരംഭിക്കും. ആര്യ, എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് ആ ചരിത്രപ്രസിദ്ധമായ ആറന്മുള വള്ളംകളിക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് ഓരോ ആൾക്കാരും ഉള്ളത്. എനിക്ക് പിന്നൊക്കെ തന്നെ പള്ളിയോടങ്ങൾ ഇങ്ങനെ വന്ന് നിറഞ്ഞിരിക്കുകയാണ്. എനിക്കിപ്പോൾ മാവേലിയുണ്ട്, മാവേലി വന്ന് ആറന്മുളയിൽ ആഘോഷിക്കുകയാണ്. മാവേലി ഒരു വഞ്ചിപ്പാട്ട് പാടിയാലോ? വഞ്ചിപ്പാട്ട് പാടാൻ പാടി തൊണ്ടേക്ക് വല്ലാതിരിക്കുകയാണ്. എന്നാലും 18 വർഷമായിട്ട് ഈ രംഗത്തുള്ളതാണ്. കുഴപ്പമില്ല, ഞാൻ ഏതാണ്ട് 18 വർഷമായിട്ട് ഈ പള്ളിയോട സേവാ സംഘത്തിന്റെ മാവേലിയായിട്ട് വരികയാണ്. എല്ലാവരും കൃത്യമായി 1 മാസം മുമ്പ് എന്നെ അറിയിക്കും, അതനുസരിച്ചാണ് ഞാൻ വരുന്നത്. വഞ്ചിപ്പാട്ട് കിട്ടിയില്ല? വഞ്ചിപ്പാട്ട് പിന്നെ പാടാം. മാവേലി വഞ്ചിപ്പാട്ട് പാടാനുള്ള ഒരു ആവേശത്തിലല്ല, കാര്യം കുറെ നേരമായിട്ട് വഞ്ചിപ്പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും ഇടശ്ശേരി മലയുടെ പള്ളിയോടം. നേരത്തെ തന്നെ ഇടശ്ശേരി മലയുടെ പള്ളിയോടം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇടശ്ശേരി മല എന്ന് പറയുന്ന ആതിഥേയ കരയാണ്, ആ കരയിൽ ഒന്നാം കരയാണ്. ഒന്നാം കരയിലെ പള്ളിയോടം ഇവിടെ എത്തി പള്ളിയോടത്തിലേക്ക് ഈ പറയുന്ന തുഴച്ചിൽക്കാരൊക്കെ തന്നെ കയറിക്കൊണ്ടിരിക്കുന്നു. അവർ നേരെ പള്ളിയോടം തുഴഞ്ഞ് തിരുവാറന്മുളയപ്പൻ്റെ ആ ക്ഷേത്രത്തിൻ്റെ ആ കടവിലേക്ക് എത്തും. അവിടെ എത്തി ഈ തുഴച്ചിൽക്കാരെല്ലാവരും പുറത്തേക്കിറങ്ങി ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി വഞ്ചിപ്പാട്ട് പാടി അവർ ആ തിരുവാറന്മുളയപ്പനെ കാണിക്കർപ്പിക്കും. അതിനുശേഷമായിരിക്കും അവർ വീണ്ടും തിരിച്ച് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകും. അതിനുശേഷം തിരിച്ച് ഈ ഞാനിപ്പോൾ നിൽക്കുന്ന സത്രക്കടവിലേക്ക് എത്തും. സത്രക്കടവിൽ നിന്ന് ജലഘോഷയാത്ര 1 മണിയോടുകൂടി എല്ലാ വള്ളങ്ങളും, അതായത് അണിയിച്ചൊരുക്കിയ ഒരു ഗജവീരൻ്റെ ഒരു പകിട്ടോടെയായിരിക്കും ഈ വള്ളങ്ങളെല്ലാം തന്നെ, പള്ളിയോടങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. അതിനുവേണ്ടിയുള്ള കാഴ്ചയ്ക്ക് വേണ്ടി ഈ പ്രദേശത്തേക്കുള്ള ആൾക്കാരെല്ലാം തന്നെ പമ്പയുടെ ഇരുകരകളിലും വഞ്ചിപ്പാട്ട് പാടി ആർപ്പ് വിളിച്ച് നിൽക്കുന്ന നദോദിൻ്റെ വൃത്തത്തിൽ വഞ്ചിപ്പാട്ട് പാടി ആർപ്പ് വിളിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. വലിയ ആവേശത്തിൽ തന്നെയാണ് മറ്റ് ചെറു പള്ളിയോടങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഈ സത്രക്കടവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സത്രക്കടവിൽ നിന്നാണ് തിരുവാറന്മുള ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ആ ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി പള്ളിയോടങ്ങളൊക്കെ തന്നെ വരികയാണ്. ഏതാണ്ട് ചെന്നിത്തലയിൽ നിന്ന് വരുന്ന പള്ളിയോടം ഉണ്ടാകും. അവർ ഇന്നലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് 12 മണിയോടുകൂടിയായിരിക്കും ചെന്നിത്തലയിൽ നിന്നുള്ള പള്ളിയോടം ഇവിടേക്ക് എത്തുക. അതായത് ഒരു ദിവസം രാത്രി സഞ്ചരിച്ച് ഇവിടേക്ക് എത്തുന്ന ഒഴുക്കിനെതിരെ തുഴഞ്ഞ് ഇവിടേക്ക് എത്തുന്ന ഒരു പള്ളിയോടം അടക്കമുള്ളവയുണ്ട്. അവരെല്ലാം തന്നെ വലിയ ആവേശത്തിൽ തന്നെയാണ്. കാര്യം ഏതാണ്ട് 2 പതിറ്റാണ്ടിന് ശേഷമാണ് ഇത്രയും 52 പള്ളിയോടങ്ങളും ഒരുമിച്ച് എത്തി, 52 കരകളുടെയും പള്ളിയോടങ്ങൾ ഒരുമിച്ചെത്തുക എന്നുള്ള ഒരു പ്രത്യേകത. ഇന്ന് 1 മണിയോടുകൂടി ജലഘോഷയാത്ര ആരംഭിക്കും. അതിനുശേഷമായിരിക്കും ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കുക. 9 ഹീറ്റ്സ് മത്സരങ്ങളാണ് എ ബാച്ച് പള്ളിയോടങ്ങളിലുള്ളത്. ആ ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഹീറ്റ്സ് മത്സരങ്ങളിൽ ഏറ്റവും വേഗത്തിൽ തുഴഞ്ഞെത്തുന്ന ഒരു ഒരു പള്ളിയോടത്തിനായിരിക്കും 1, 2, 3 സ്ഥാനങ്ങളുള്ളത്. ഇപ്പോൾ മാർഷയുടെ നമ്മുടെ പോട്ട് മാർഷേട്ടാ, ആവേശം അങ്ങോട്ട് ഉച്ചസ്ഥായിലേക്ക് എത്തി കഴിഞ്ഞല്ലേ? അല്ല, ഇനിയിപ്പോൾ എല്ലാ മിക്ക പള്ളിയോടങ്ങളും അതിൻ്റെ ചമയമൊരുക്കി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് കണ്ടില്ല, എടശ്ശേരി മല അതിൻ്റെ ചമയമൊരുക്കി ഇറങ്ങുകയാണ്. അതിന് തുറക്ക് മാറി അടുത്ത പള്ളിയോടം അവരെ വള്ളപ്പാട്ടോടുകൂടി അവരിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ട് ഈ സത്രക്കടവിൽ നിന്ന് നീങ്ങി പരപ്പുഴക്കടവ് വരെ, അതായത് മത്സ്യം നടക്കുന്നിടം വരെയൊക്കെ ഇനിയും ജലഘോഷയാത്രയാണ്. അപ്പോൾ ജലഘോഷയാത്ര ഏറ്റവും മനോഹരമാക്കാൻ വേണ്ടി അണിയത്തിൽ ഒരുക്കങ്ങളാണ്. വലിയ പൂമാല, നെറ്റിപ്പട്ടം, അതോടൊപ്പം കൊടിതോരണങ്ങളെല്ലാം കെട്ടി ഉള്ള ഗജവീരനെ പോലെയുണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും. അതായത് നോക്കിയാൽ അറിയാം ആ വള്ളം ആടി നിൽക്കുകയാണ്. കാരണം ഇത്തരം പള്ളിയോടങ്ങൾ കൊണ്ടുപോകുന്ന വളരെ സൂക്ഷ്മതയോടുകൂടി വേണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഭാരം താങ്ങാൻ സാധിക്കില്ല. വെള്ളം കുറവാണ് എന്നൊരു കുഴപ്പമുള്ളൂ. ഇനിയിപ്പോൾ ഒരു 1 മണിയാകുമ്പോഴത്തേക്കും വെള്ളം എത്തും. 5 മണി വരെയത്തേക്കും പമ്പയാറ്റിൽ വെള്ളമുണ്ടാകും. അതോടുകൂടി കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവയെല്ലാം തിരിഞ്ഞാണ് ഇപ്പം പള്ളിയോടങ്ങൾ തയ്യാറായിട്ടുള്ളത്. അതിൻ്റെ ആ ഒരുക്കങ്ങളാണ്.